നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി. LDFലേക്കുള്ള ഫിലിപ്പോസ് തോമസിന്റെ പ്രവേശന വാർത്ത ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് DCC പ്രസിഡന്റ് പി മോഹൻരാജ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി. BJPയാണ് പരാതി നൽകിയത്. റാന്നി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടുന്ന രോഗപ്രതിരോധ പരിപാടികളുടെ അവലോകന യോഗം നടന്നു. മാലിന്യ നിർമാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുവാനും തീരുമാനം. സിറ്റി വാർത്തയ്ക്ക് പ്രയോജനം കണ്ടു. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ പൊതുകിണർ അടിയന്തിരമായി ശുചിയാക്കാൻ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും രോഗപ്രതിരോധ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി. ഫിലിപ്പോസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനാണ് അവതരിപ്പിച്ചത്. റാന്നിയിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജു ഇബ്രാഹിമിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രം ഫിലിപ്പോസ് തോമസിനുണ്ട്. പത്തനംതിട്ട DCCയുടെ മുൻ പ്രസിഡന്റും AICC അംഗവുമായ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് പത്തനംതിട്ട മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. CPM സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചു വരികയാണ്. ഫിലിപ്പോസ് തോമസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനാണ് അവതരിപ്പിച്ചത്. ഫിലിപ്പോസ് തോമസിന്റെ പേര് അപ്രതീക്ഷിതമായാണ് ഉയർന്നുവന്നത്. ആറന്മുള വിമാനത്താവള വിഷയവുമായും റാന്നിയിലെ ചെമ്പൻമുടി ക്വാറി വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വവുമായി ഫിലിപ്പോസ് തോമസ് ഇളഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഫിലിപ്പോസ് തോമസ് ആസൂത്രണ ബോർഡ് അംഗമായിരുന്നു. ഇടതുപക്ഷത്തു നിന്ന് പത്തനംതിട്ടയിൽ ഫിലിപ്പോസ് തോമസ് മത്സരിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരിച്ചിരുന്നു. ഫിലിപ്പോസ് തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ UDFന്റെ ശക്തി കേന്ദ്രമായ പത്തനംതിട്ട മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രമുഖനെ തന്നെ അടർത്തിയെടുത്ത് മത്സരിപ്പിക്കുവാൻ CPMന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി 3 തവണ രാജു എബ്രഹാമിനോട് പരാജയപ്പെട്ട ചരിത്രവും ഫിലിപ്പോസ് തോമസിനുണ്ട്. ഫിലിപ്പോസ് തോമസ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന വാർത്ത തനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെന്നാണ് DCC പ്രസിഡന്റ് പി മോഹൻരാജ് സിറ്റി ന്യൂസിനോട് പ്രതികരിച്ചത്. ഫിലിപ്പോസ് തോമസ് LDF സ്ഥാനാർത്ഥിയാകുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഈ ഒരു വാർത്തയോട് അങ്ങേക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാര്യം ഫിലിപ്പോസ് തോമസിനോട് ഒരാള് LDFന്റെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആറന്മുള വിമാനത്താവള വിഷയത്തിലും റാന്നിയിലെ ക്വാറികൾക്കുമെതിരെ നിലപാടെടുത്ത ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നില്ല എന്ന ചോദ്യത്തിന് മോഹൻരാജ് ഇങ്ങനെ മറുപടി നൽകി. അതെ, ആറന്മുള വിമാനത്താവള വിഷയവുമായി ബന്ധപ്പെട്ട് അതുപോലെ റാന്നിയിലെ ക്വാറികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം DCC നേതൃത്വമായിട്ട് അല്പം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നൊരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടി 3 പ്രാവശ്യം റാന്നിയിൽ സീറ്റ് നൽകിയിട്ടും ജയിക്കുവാൻ കഴിയാത്ത ആളാണ് ഫിലിപ്പോസ് തോമസ് എന്നും കോൺഗ്രസ് പാർട്ടിയെയും ജനങ്ങളെയും ഫിലിപ്പോസ് തോമസ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയവർമ്മയും പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്ന് നേടിയെടുക്കാവുന്നതെല്ലാം നേടിയെടുത്ത് ഇപ്പോൾ കോൺഗ്രസിനെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 3 തവണ അസംബ്ലി മത്സരിക്കുവാൻ ഈ പാർട്ടിയിൽ അവസരം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഫിലിപ്പോസ് തോമസ്. LDFലേക്ക് കൂടുമാറ്റത്തിലൂടെ ഫിലിപ്പോസ് തോമസിന്റെ നയവഞ്ചനയാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. ജനങ്ങൾ ഇതിനെ കനത്ത തിരിച്ചടി നൽകും, യാതൊരു സംശയവുമില്ല. ഫിലിപ്പോസ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വം റാന്നിയിൽ പാർട്ടിക്കാരുടെയും അനുഭാവികളുടെയും ഇടയിൽ ഭിന്ന അഭിപ്രായമാണ് ഉള്ളത്. എന്തായാലും ഫിലിപ്പോസ് തോമസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി അണികൾ പൂർണ്ണ മനസ്സോടെയല്ല ശ്രവിച്ചതും സ്വീകരിക്കുവാൻ പോകുന്നതും. പൊളിറ്റിക്കൽ ഡെസ്ക്, സിറ്റി ന്യൂസ്, റാന്നി. കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ടിന്മേൽ പുതിയ കരട് വിജ്ഞാപനം ഇറക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. വിജ്ഞാപനം ഇറക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി BJPയാണ് പരാതി നൽകിയിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാനാണ് വിജ്ഞാപനം ഇറക്കുന്നതെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാപനം ഇറക്കുന്നത് തടയണമെന്നും BJP ആവശ്യപ്പെട്ടു. വിജ്ഞാപനത്തിനെതിരെ തിരുവനന്തപുരത്തെ സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ എസ് മോഹൻദാസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നവംബർ 13 ഉത്തരവ് നിലനിൽക്കുന്നതല്ലെന്ന് കേന്ദ്രമന്ത്രി വീരപ്പമൊയ്ലി പറഞ്ഞു.
നവംബർ 13 ഉത്തരവ് ഭേദഗതി ചെയ്താണ് മെമ്മോറാണ്ടം പുറത്തിറക്കിയത്. അന്തിമ തീരുമാനം വരെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇളവുകൾ ഓഫീസ് മെമ്മോറാണ്ടത്തോടെ പുറത്തു വന്നു കഴിഞ്ഞു. കരട് വിജ്ഞാപനത്തിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ബാധകമല്ല. പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പെടുത്ത തീരുമാനമാണെന്നും വീരപ്പ മൊയ്ലി പറഞ്ഞു. എന്നാൽ കരട് വിജ്ഞാപനം ഇതേവരെ നിയമവകുപ്പിന് ലഭിച്ചിട്ടില്ലെന്ന് നിയമമന്ത്രി കപിൽ സിബൽ പറഞ്ഞു. മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ പരിസ്ഥിതി സെമിനാർ 8-ാം തീയതി രാവിലെ 10:30 ഉദിമുട് മാർത്തോമാ പള്ളിയിൽ നടക്കും. സെമിനാർ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. പ്രവർത്തനോദ്ഘാടനം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും. കെ ശിവദാസ് നായർ MLA മുഖ്യാതിഥിയായിരിക്കും. ഭദ്രാസന വികസന സംഘം വൈസ് പ്രസിഡന്റ് റവറന്റ് EMC മാത്യു അധ്യക്ഷത വഹിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടുന്ന രോഗപ്രതിരോധ പരിപാടികളുടെ അവലോകന യോഗം നടന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. രാജു എബ്രഹാം MLA അധ്യക്ഷനായിരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ഉടൻ നടപ്പിലാക്കേണ്ട മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ പരിപാടികൾ ആരോഗ്യ വകുപ്പിന്റെയും അനുബന്ധ വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ ഉടൻ ആരംഭിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ യോഗത്തിനെ അറിയിച്ചു. ഏകോപന സമിതി യോഗത്തിൽ രാജു എബ്രഹാം MLA അധ്യക്ഷനായിരുന്നു. ഒരു ഒറ്റയ്ക്ക് ഒരുമിച്ചുള്ളൊരു മനസ്സ് ഉണ്ടായിരുന്ന അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യാം, ഇപ്പൊ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒരു യോഗം കഴിഞ്ഞു, അതിൻ്റെ ഒരു മെസ്സേജ് താഴെയോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വേനൽക്കാല മഴയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ആ വേനൽക്കാല മഴയ്ക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. മെയ് മാസം ആകുമ്പോൾ നമുക്ക് വീണ്ടും ഈ യോഗം ചേരേണ്ടതായിട്ട് വരും. മത്സ്യവ്യാപാരം ഹൈക്കോടതി നിരോധിച്ചതാണ്, പക്ഷേ റോഡിൻ്റെ രണ്ട് സൈഡിലും മത്സ്യവ്യാപാരം, ഒരു ആരോഗ്യ വകുപ്പ് കാണുന്നുണ്ട്. ഹൈക്കോടതി നിരോധിച്ചതാണ് മത്സ്യവ്യാപാരം റോഡ് വർക്കിൽ നടത്താൻ പാടില്ല, ആരും കാണുന്നില്ല. മത്സ്യക്കടകൾ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചൊക്കെ പോവാം. പഞ്ചായത്തും കാണുന്നില്ല, ആരോഗ്യവകുപ്പും കാണുന്നില്ല, പോലീസും കാണുന്നില്ല, ആരും കാണുന്നില്ല, എല്ലാവരും കണ്ടവിടാം. അത് ഹൈക്കോടതി പച്ചയ്ക്ക് നിരോധിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബെന്നി പുത്തമ്പറമ്പിൽ അന്നപൂർണദേവി, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രദീപ്കുമാർ കിഴക്കവിള, എബ്രഹാം തോമസ്, ജില്ലാ മെഡിക്കൽ ഓഫീസ് പ്രതിനിധി CG ശശിധരൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി അലക്സ്, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG ജയലാൽ, ഹെൽത്ത് സൂപ്പർവൈസർ ജോസ് അഗസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതേപോലെയാണ് നമ്മുടെ മീൻ വിൽക്കുന്നതും വിറ്റുകഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അവിടേക്ക് തന്നെ ഒഴിക്കുന്നതുമായ ഒരു സാഹചര്യം കാണുന്നു. അതിനകത്തൊരു ഉണർന്നുള്ളൊരു പ്രവർത്തനം ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തണം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് വയറിളക്കവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പം ഏതൊക്കെ മേഖലകളിലാണ് പെട്ടെന്ന് ഏതൊക്കെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്? ഡോക്ടേഴ്സ് രോഗത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി കൂടിയിരിക്കുന്ന യോഗമാണിത്. ഞാൻ അന്നേരം ഓർക്കായിരുന്നു ഈ CHC പെട്ടതല്ലെങ്കിലും കോയിപ്പുറത്തില് ഇപ്പൊ കാഞ്ഞിരപ്പാറ സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി രോഗങ്ങൾ തുടങ്ങി. കോളറ പോലുള്ള രോഗങ്ങള് ശർദിലും പനിയും വയറ്റിളക്കും അതുപോലുള്ള രണ്ടു മൂന്ന് മഴ പെയ്ത് പിന്നെ അത്യുഗ്രമായ ചൂടും ആയപ്പോഴ് ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ 15-ാമത് ജില്ലാ സമ്മേളനം നടന്നു. രാജു എബ്രഹാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പത്തനംതിട്ട ജില്ലാ വാർഷികം നടന്നു. റാന്നി ഉഴുവൻപാറ ക്രനായ ചർച്ച് അനക്സിൽ നടന്ന വാർഷിക സമ്മേളനം രാജു എബ്രഹാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള നേതൃത്വത്തിൻ്റെ വലിയ കഴിവ് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ സംഘടനയിൽ കൂടുതൽ കൂടുതൽ അംഗങ്ങൾ കടന്നു വരുന്നത്. വയോജന നയം കേരളത്തിൽ നടപ്പാക്കണം എന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. വയോജന നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ നയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യരംഗമാണ്. ഇപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ പാലിയേറ്റീവ് കെയർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നടപ്പായിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ മുഖ്യ അതിഥിയായിരുന്നു. ശാരീരികമായിട്ടാണെങ്കിലും ആലോചന ചിന്താശക്തി കൊണ്ടാണെങ്കിലും ആലോചനകൾ പറഞ്ഞുകൊടുത്താണെങ്കിലും സാന്നിധ്യവും സഹകരണവും സാമ്പത്തികം നൽകിയും ഒക്കെ രാജ്യത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സീനിയർ സിറ്റിസൺസ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരം സീനിയർ സിറ്റിസൺസ് നമ്മുടെ മാതാപിതാക്കൾ അവർ അഭിമുഖീകരിക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. പുറത്ത് പറയാവുന്നതും പുറത്ത് പറയാൻ പറ്റാത്തതുമായ ഒട്ടനേകം വിഷമങ്ങൾ, വിഷമതകൾ, പ്രതിസന്ധികൾ. ഇതിന് നടുവിൽ കിടന്ന് നട്ട തിരിയുമ്പോൾ ഒരു അത്താണിയായിട്ട്, കുളിർകാറ്റായിട്ട്, അല്ലെങ്കിൽ തെന്നലായിട്ട് ഒരു വലിയ തണു നൽകുന്ന വൃക്ഷം പോലെ തന്നെ സിറ്റിസൺസ് ഫോറം എന്നൊരു സംഘടന രംഗത്തേക്ക് വരികയും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹെസ് ഹരിദാസ്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ്, വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത അനിൽകുമാർ, ജോർജ് ഫിലിപ്പ്, വി എൻ സതീശൻ, സുരേഷ് ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു അംഗമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ശക്തി, ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങൾക്കും, ഞങ്ങൾ ഒറ്റയല്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ വിശ്വാസം, ആ ഒരു വലിയ ധൈര്യം നമ്മെ മുന്നോട്ട് നടത്താനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മള് സീനിയർ സിറ്റിസനെ കുറിച്ച് പറയുവാണെങ്കിൽ പണ്ട് ഇതുപോലെയുള്ള ഒരു സംഘടനയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളതായ കാര്യങ്ങള്, നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ കൊച്ചുമക്കള് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ളതായ ഒരു കാലഘട്ടം. നമുക്കറിയാം നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരാരും തന്നെ ഇതുപോലെയുള്ള സംഘടനകളിലൊന്നും അംഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ളതായ സ്നേഹം സീനിയർ സിറ്റിസൺ ഫോറം 15th വാർഷിക സമ്മേളനമാണ് ചേരുന്നത്. ഈ സംഘടനയെ ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ. ഒരുപാട് ആവശ്യങ്ങളും അതേപോലെ പരിധേവനങ്ങളും നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ മുതിർന്ന പൗരന്മാർ. അത് ഒരു ദിവസത്തെ ഒരു യോഗം കൊണ്ടോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ ഒരു പ്രവർത്തനം കൊണ്ടോ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. വാർദ്ധക്യാർ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവ പ്രത്യേക വകുപ്പിന്റെ കീഴിലാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സിറ്റി ന്യൂസ്, റാന്നി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഒ രാജുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം തുടങ്ങിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണത്തിന് കൺട്രോൾ റൂമിൽ സംവിധാനമുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങിയാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ
കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാണിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447766. വാർത്തകൾ തുടരുന്നു. സിറ്റി വാർത്തയ്ക്ക് പ്രയോജനം കണ്ടു. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ പൊതുകിണർ വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കുവാൻ ആരോഗ്യവകുപ്പിനും പഴമങ്ങാടി പഞ്ചായത്തിനും നിർദ്ദേശം നൽകി. സിറ്റി വാർത്തകൾക്ക് ഫലം കണ്ടു. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ പൊതുകിണർ ശുചിയാക്കി ഉപയോഗപ്രദമാക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ വിവിധ വകുപ്പുകളുടെ ഏകോപന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ടവർ ആരോഗ്യവകുപ്പിനും പഴമങ്ങാടി ഗ്രാമപഞ്ചായത്തിനും ആവശ്യമായ നിർദ്ദേശം നൽകി. ആ വെള്ളമാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ HSനോട് പറഞ്ഞു, HI പഞ്ചായത്തിന് ആ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജീവനക്കാർ തന്നെയാണ് ഈ കിണർ വൃത്തിയാക്കുവാൻ മുൻകൈയെടുത്തിറങ്ങിയത്. എന്നാൽ മാലിന്യങ്ങളുടെ കൂമ്പാരമായി മാറിയ കിണറിന്റെ അവസ്ഥ അവിടുത്തെ ജീവനക്കാരാണ് സിറ്റി ന്യൂസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. തുടർന്ന് 1-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള വാർത്ത സിറ്റി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നേപുത്തമ്പറമ്പിലാണ് മേൽനടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി അങ്ങാടി ഹോളിക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 34-ാമത് വാർഷികാഘോഷം നടന്നു. റവറന്റ് ഫാദർ ഷിബിൻ വർഗീസ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റാന്നി അങ്ങാടി ഹോളിക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 34-ാമത് വാർഷികം ആഘോഷിച്ചു. പഴവങ്ങാടി CSI ചർച്ചിലെ വികാരി ഫാദർ ഷിബിൻ വർഗീസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇവര് പഠിക്കുന്നതിന്റെ കാര്യം സാറ് ഓർപ്പിച്ചല്ലോ, ഡിഗ്രി കൂമ്പാരങ്ങൾ അല്ല ഇന്ന് ആവശ്യം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പാളിച്ചയാണ് അല്ലെ. പേരിൽ എത്ര ഡിഗ്രി അടുപ്പിച്ച് കാണും അത് തീരത്തില്ല. പേര് കുറച്ചേ കാണുള്ളൂ, പക്ഷെ വലതുവശത്ത് ഇരുന്ന ഡിഗ്രി അങ്ങ് പോകും നീളം. പക്ഷേ ഡിഗ്രി ഉണ്ടെങ്കിലും തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലെ ഒരു കൊച്ചിനോട് ഒരാൾ ചോദിച്ചു, ഹു ഈസ് ദ സൺ ഓഫ് ഗാന്ധി, ഗാന്ധിജിയുടെ മകന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചൻ കൂസാതെ പറഞ്ഞു, ദിനേശൻ, ദിനേശനം. ഈ ചോദിച്ചാൾ ഞെട്ടി തിരിഞ്ഞിരിക്കുമ്പം ഈ ഉത്തരം ദിനേശൻ എന്ന് പറഞ്ഞ കൊച്ചൻ പറഞ്ഞു, അതെ ടീച്ചർ ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദി നേഷൻ. മനസ്സിലായി കാണത്തില്ല. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവാണ്, ഫാദർ ഓഫ് ദി നേഷൻ. ദി നേഷൻ എന്നുള്ള ഇംഗ്ലീഷ് ദിനേശൻ. തിരിച്ചറിവുണ്ടോ കുഞ്ഞിന്? ഗാന്ധിജി ചോദിച്ചാല് 100 രൂപയുടെ മണ്ടയ്ക്ക് കാണുന്ന ഒരു മൊട്ടത്തലയൻ അങ്കിളാണെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ഏതോ രാജ്യത്തെ ഒരു ഒരു വലിയ രാഷ്ട്രീയ നേതാവാണെന്ന് പറയുന്ന സംസ്കാരം. എന്താ അതിന്റെ അർത്ഥം? ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഗ്രി കൂടുതൽ അങ്ങോട്ട് സമ്പാദിക്കുന്നതിനേക്കാൾ എന്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ. ജോർജ് തോമസ് MA LLB ആസ്ട്രേലിയ മുഖ്യ പ്രഭാഷണം നടത്തി. അതുപോലെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസത്തിലായാലും നമ്മള് ഡിഗ്രി എടുത്ത് വളരെ വിദ്യാഭ്യാസം നേടിയാലും അച്ഛൻ പറഞ്ഞ ഒരു വേറൊരു കാര്യം, അറിവും ധരിക്കാനും തമ്മിൽ വലിയ വ്യത്യാസം. നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. ഇന്നിപ്പോ നമ്മുടെ ഫിംഗർ ടിപ്പിള എന്തെങ്കിലും ഐഫോൺ എന്ത് കുത്തിക്കഴിഞ്ഞാൽ ഗൂഗിളായി. ലോകത്തിലുള്ള ഏത് കാര്യം വേണം, ഏത് ക്വട്ടേഷൻ വേണം, ഏത് അമേരിക്കൻ കോൺഗ്രസ് ലൈബ്രറിയിലെ പുസ്തകത്തിന്റെ 226-ാമത്തെ പേജ് വേണം ഇപ്പോൾ ഒന്ന് കുത്തി അവരെ അവിടെ കിട്ടും അറിവ്. കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു വിഷയത്തെ പറ്റി പ്രസംഗിക്കാനോ പറയാനോ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പരീക്ഷകളിലും കാര്യങ്ങളും ഇന്ന് ഒരുപാട് കാര്യം നടക്കുന്ന എന്ന ഈ പ്രിപ്പറേഷനിലാണ്. പക്ഷേ അറിവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും നമ്മൾ ചെറുപ്പം മുതലേ ഈ കൊച്ചു പിഞ്ച് കുഞ്ഞുങ്ങളായിരിക്കും പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. വലിയ കർത്തവ്യം നമ്മൾ പറഞ്ഞുപോയി. സ്കൂൾ പ്രിൻസിപ്പാൾ, സ്റ്റാഫ് പ്രതിനിധികൾ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തന്നെ
സിറ്റി ന്യൂസ് റാന്നി. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ സംഗമം 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. റാന്നി പുല്ലൂപ്രം ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം നടന്നു. രാജു അബ്രഹാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. റാന്നി പുല്ലൂപ്രം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം രാജു അബ്രഹാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം 30-66 വർഷമായി നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്കങ്ങളുടെ അച്ഛനുകളുടെ ലോകം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു വലിയ സരസ്വതി ക്ഷേത്രമാണ് പുല്ലൂപ്രം ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ പഠിച്ചിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ രാജ്യത്തിന് അകത്ത് പുറത്തുമായിട്ട് ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ എം എൽ എ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വി എസ് എം അവാർഡ് നേടിയ ചന്ദ്രശേഖർ നേർ പോലും പഠിച്ച ഒരു സ്കൂളാണ് ഈ പുല്ലൂപ്രം ഗവൺമെന്റ് സ്കൂള്. എ ഒ ഹരീന്ദ്രനാഥ് ബാനർജി, ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു ഗോപാലൻ, പി ടി എ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സ്കൂളിന്റെ പ്രവർത്തനം അവിടുത്തെ പി ടിയുടെയും അവിടുത്തെ പ്രഥമ അധ്യാപികയുടെയും അധ്യാപകന്റെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം അവരോടൊപ്പം തന്നെ എല്ലാ സഹകരണവും നൽകിക്കൊണ്ട് അവിടുത്തെ അധ്യാപകരും ഏറ്റവും ബഹുമാനപ്പെട്ട രക്ഷിതാക്കളും നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്കൂളിന് അതിന്റേതായ ഉയർച്ച ഉണ്ടാകും എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ സ്കൂള്. സിറ്റി ന്യൂസ് റാന്നി. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് ഫ്രണ്ട് റാന്നി സബ് ഡിവിഷൻ ഏകദിന സമ്മേളനം 8 ശനിയാഴ്ച നടക്കും. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ഷാജി തേക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും. കുര്യൻ കുര്യാക്കോസ്, തോമസ് പുല്ലമ്പളിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. വൈകുന്നേരം 4 മണിക്ക് സംഘടനാ ചർച്ച നടക്കും. കേരള കോൺഗ്രസിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് കുഞ്ഞുകോശി ഇപ്പോൾ സംസാരിക്കും. ജോർജ് അബ്രഹാം, സ്മിജു ജേക്കബ്, അജു വളഞ്ഞന്തൂരത്തിൽ, കെ വി കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുക്കും. സമാപന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിച്ചൻ ആറുന്നിൽ, ഇ കെ ചെല്ലപ്പൻ, കെ ആർ രവി തുടങ്ങിയവർ പ്രസംഗിക്കും. റാന്നി അങ്ങാടി ഹാത്തൂന ഫൗണ്ടേഷനും റാന്നി പി ജെ ടി ട്രസ്റ്റും സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്ങാടി പി ജെ ടിയിൽ നടത്തിവരുന്ന സംയുക്ത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ അപേക്ഷ 18-നും 48-നും മധ്യപ്രായമുള്ള വനിതകൾക്കായി നടത്തുന്നു. അപേക്ഷാ ഫോറം പി ജെ ടി ഓഫീസ്, റാന്നി റോസ് ഒപ്റ്റിക്കൽസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങാടി യൂണിറ്റ് മീറ്റിംഗ് 8-ാം തീയതി 4 മണിക്ക് ചെട്ടിമുക്ക് നാക്കോലയ്ക്കൽ ടെറസ് ഗാർഡനിൽ നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. എൽ ഡി എഫിലേക്കുള്ള ഫിലിപ്പോസ് തോമസിന്റെ പ്രവേശന വാർത്ത ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി. ബി ജെ പി ആണ് പരാതി നൽകിയത്. റാന്നി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടുന്ന രോഗപ്രതിരോധ പരിപാടികളുടെ അവലോകന യോഗം നടന്നു. മാലിന്യ നിർമാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുവാനും തീരുമാനം. സിറ്റി വാർത്തയ്ക്ക് പ്രയോജനം കണ്ടു. ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലെ പൊതുകിണർ അടിയന്തിരമായി ശുചിയാക്കാൻ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും രോഗപ്രതിരോധ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.